കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മെയ് 4 മുതൽ 9 വരെ ലോക്ഡൌണിന് സമാനമായ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ശനി ഞായർ ദിനങ്ങളിൽ ഏർപ്പെടുത്തിയതിന് തുല്യമായ കടുത്ത നിയന്ത്രണമാകും നടപ്പാക്കുക. ഇവ ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കും. പഴം, പച്ചക്കറി, പലചരക്ക് കടകൾ, മത്സ്യം, മാംസം കടകൾ എന്നിവയൊക്കെ പ്രവർത്തിക്കും. ഇത്തരം കടകളിലേക്ക് പോകുന്നവർ സ്വന്തം വീടിന് തൊട്ടടുത്തുള്ള കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങണം. അനാവശ്യമായി നിരത്തിൽ സഞ്ചാരം അനുവദിക്കില്ല. കള്ളഷാപ്പുകൾ, മെഡിക്കൽ ഷോപ്പുകൾ എന്നിവ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകൾക്കായുള്ള വാഹനങ്ങൾക്കു മാത്രമായിരിക്കും നിരത്തിലിറങ്ങാൻ അനുമതിയുണ്ടാകുക. അതിഥി തൊഴിലാളികൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രവൃത്തികൾ തുടരാനും അനുമതിയുണ്ട്. അനാവശ്യമായി ആരെയും വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. അടഞ്ഞ സ്ഥലങ്ങളിൽ കൂട്ടം കൂടാൻ അനുവദിക്കില്ല. അത്യാവശ്യമല്ലാത്ത യാത്രകൾ അനുവദിക്കില്ല. പാൽ, പച്ചക്കറി, പലവ്യഞ്ജനം, മീൻ, മാംസം എന്നിവ വിൽക്കുന്ന കടകൾ തുറക്കാം. ആശുപത്രികൾ, മാധ്യമ സ്ഥാപനങ്ങൾ, ടെലികോം, ഐടി, പാൽ, പത്രവിതരണം, ജലവിതരണം, വൈദ്യുതി എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കു മാത്രം പ്രവർത്തിക്കാം. കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾക്ക് തടസ്സമില്ല. വിവാഹം, സംസ്കാര ചടങ്ങുകൾ എന്നിവ പങ്കെടുക്കുന്നതിന് കർശന നിയന്ത്രണങ്ങളുണ്ട്. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഹോം ഡെലിവറി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വീടുകളിൽ എത്തിച്ചുള്ള മീൻ വിൽപ്പനയാകാം. തുണിക്കടകൾ, ജ്വല്ലറികൾ, ബാർബർ ഷോപ്പുകൾ തുടങ്ങിയവ തുറക്കില്ല. ഓട്ടോ, ടാക്സി, ചരക്കു വാഹനങ്ങൾ എന്നിവ അത്യാവശ്യത്തിനു മാത്രം ഓടാം. ഇവ പോലീസ് പരിശോധിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവർ തിരിച്ചറിയൽ കാർഡ് കാണിക്കണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും തുറക്കാം. ജീവനക്കാർ തിരിച്ചറിയൽ കാർഡ് കാണിക്കണം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.